ഹായ്, ഞാൻ ഡോക്ടർ ആശിത. PCOD അഥവാ PCOS എന്ന കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരവസ്ഥയാണത്. പലർക്കും ഇതിന് ചിലപ്പോൾ അവർക്ക് ഉണ്ട് തന്നെ അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെ ഒരു കണ്ടീഷൻ അവർക്ക് ഉണ്ടെന്ന് അവർക്ക് അറിയാതെ തന്നെ പോകുന്നൊരു കാര്യമാണ്. PCOD എന്ന് പറയുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പോളിസിസ്റ്റിൻ ഓവരിയൻ ഡിസീസ് എന്ന് പറയും. ഈ കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്ന സമയത്ത് പൂർണ്ണ വളർച്ചയാവുന്നതിന് മുന്നേ തന്നെ അത് ഉൽപ്പാദിക്കപ്പെടുകയും അത് പിന്നെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ PCOS നോക്കുന്ന സമയത്ത് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന ആൻഡ്രജൻ ഹോർമോൺസ് അധികമായി ഉൽപ്പാദിക്കപ്പെടുകയും അത് പിന്നെ നമുക്ക് നമ്മൾ അണ്ഡാശയത്തിൽ അണ്ഡങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സിസ്റ്റ് എന്ന രൂപത്തിൽ, കുമിളുകൾ എന്ന രൂപത്തിൽ, അണ്ഡാശയത്തിൽ തന്നെ കുമിളുകൾ രൂപമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെയൊരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഈ PCOD അല്ലെങ്കിൽ PCOS നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ, ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ്. നമ്മുടെ ജീവിതശൈലി ദിനചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട്, നമ്മൾ കഴിക്കുന്ന നിത്യം കഴിക്കുന്ന ഭക്ഷണ രീതി ശരിയല്ലാത്തതുകൊണ്ട്, നമ്മുടെ ജീവിതശൈലിയിലുള്ള ശരിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നോർമലി പറയുകയാണെങ്കിൽ ഇത് ഡയബറ്റിസ് ഓഫ് ദ ഓവറീസ് എന്ന് പറയും. PCOD എന്ന് പറയുന്നത് ഡയബറ്റിസ് ഓഫ് ദ ഓവറി, നമ്മൾ ഓവറീസിൽ, നമ്മൾ അണ്ടാശയത്തിൽ വരുന്ന പ്രമേഹം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു PCOD അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു അണ്ടാശയത്തിലുള്ള കുമിളകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ എന്ന് പറയുന്നത് കണ്ടീഷൻ, നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മെയിനായിട്ട് നോക്കണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ആയി കാണുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വന്ന രോഗികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹം വരാൻ കാരണം. അതുകൊണ്ടാണ് നമ്മളിത് അണ്ടാശയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസ് ഓഫ് ഓവറി എന്ന് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു വരുന്നത്. ഇതിന് നമ്മൾ PCOD എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് ഓഫ് ഓവറി എന്നൊരു കണ്ടീഷൻ പറഞ്ഞു. ഡയബറ്റീസ് ഓഫ് ഓവറീസ് ആണ് PCOD എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പാൻക്രിയാസിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ഭക്ഷണമെല്ലാം നമുക്ക് ഷുഗറായിട്ട്, നമ്മളിപ്പോൾ കഴിക്കുന്നത് നമ്മൾ നോർമലി എല്ലാവരും കഴിക്കുന്ന അധികമായിട്ട് അന്നജം തന്നെയാണ്. അന്നജം കഴിക്കുമ്പം അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഷുഗറായിട്ട് വരികയും പിന്നെ ആ ഷുഗർ നമുക്ക് എനർജി ആയിട്ട് അല്ലെങ്കിൽ കൊഴുപ്പായിട്ട്, നമുക്ക് ആവശ്യമുള്ള ഊർജ്ജമായിട്ടോ അല്ലെങ്കിൽ കൊഴുപ്പായിട്ടോ നമുക്കത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ കറക്റ്റായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും നമുക്ക് ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുകയോ ചെയ്യാതെ, അല്ലെങ്കിൽ ഉൽപാദനം നടക്കുന്നുണ്ട്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ ആവാം, അങ്ങനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ എടുക്കുന്ന ഷുഗർ വരുന്ന സമയത്ത് അത് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ ഇൻസുലിന്. അത് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ഇത് അധികമാവുന്ന സമയത്ത് ഇത് അധികമായിട്ട് കൊഴുപ്പായിട്ട്, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അധികം വണ്ണമുള്ള ആൾക്കാരിൽ എന്തായാലും PCOD എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നു. അധികം വണ്ണം വയ്ക്കും, നമ്മൾ ഈ കഴിക്കുന്ന അന്നജം പോയിട്ട്, ഷുഗർ പോയിട്ട്, ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ അധികമായിട്ട് കൊഴുപ്പായിട്ട്, നമ്മൾ എന്താ പറയുക, നമ്മളെ വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ഒരു കണ്ടീഷൻ ആണ്. നമ്മളെ ഫാറ്റ് ബെല്ലി വളരെയധികമുള്ള പോലും നമ്മളെ കൈകളിലും കാലുകളിലും അധികമായിട്ട് അടിഞ്ഞുകൂടുന്ന പോലെ, ഇത് വിസ്രൽ ഫാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാതെല്ലാം സ്ഥലത്തും അടിഞ്ഞു കൂടുന്ന സമയത്ത് നമുക്ക് ഒബിസിറ്റി എന്ന കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയാണ്, നമ്മൾ ഇൻസുലിന് അതിന് പ്രോപ്പറായ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ, റെക്കഗ്നൈഷൻ പോലും ചെയ്യാൻ പറ്റാതെ, ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ, എല്ലാം പോയിട്ട് കുഴപ്പമായി അടിഞ്ഞു കൂടാണ്. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ PCOD എന്ന് പറഞ്ഞ കണ്ടീഷനും വരുന്നത്. അപ്പോൾ നമ്മൾ ദിനമായിട്ട് കഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ, നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണ രീതി തന്നെ ശരിയില്ലാത്തതുകൊണ്ട് നമുക്ക് PCOD വരുന്നു. PCOD എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് കുറേ ആളുകൾക്ക് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ചില സമയത്ത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളിപ്പം ആദ്യ കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ നോക്കുമ്പം, നമ്മൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഉണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ അധികമായിട്ട് വേദന ഉണ്ടോ, അധികമായിട്ട് നിങ്ങൾ ആർത്തവം നോർമലായിട്ടല്ലേ, ഇറഗുലർ ആണോ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ, ഡോക്ടർ എനിക്ക് PCOD ഉണ്ട്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും, ഇങ്ങനെ ചോദിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്ന പേഷ്യൻസിനടുത്ത് ചിലവർക്ക് ചിലപ്പോൾ ഇതൊന്ന് എന്താ പറയുക, കൺഫേം ചെയ്തിട്ടായിരിക്കും അവർ തന്നെ വരുന്നത്. സ്കാനൊക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്കാനിങ്ങിൽ എന്താ കാണിച്ചു, നമ്മൾ അണ്ടാശയത്തിൽ കുമിളകൾ പോലെ, അങ്ങനെ മുത്തുകൾ കോർത്ത് വെച്ച പോലെ ഇങ്ങനെ രൂപത്തിൽ ഒരു 10 അല്ലെങ്കിൽ 20 കുമിളകൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കാണും, കണ്ടുവരികയാണ്. ഇങ്ങനെ വലിയ വലിയ മുഴകളിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ആയിരിക്കും നമ്മൾ അണ്ടാശയത്തിനകത്താണ്. ഇതാണ് നമ്മൾ സിസ്റ്റർ, ഓവറിൻ സിസ്റ്റർ, PCOD എന്ന് പറയുന്ന കണ്ടീഷൻ. ഇങ്ങനെ അവർ സ്കാൻ ചെയ്ത് കണ്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. ഇങ്ങനെയുള്ളവർക്ക് ബാക്കി വേറെ സിംറ്റംസ് എന്തൊക്കെയാണ് അവർക്ക് വേറെ ലക്ഷണങ്ങൾ കാണുന്നത് ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ, പലർക്കും ചിലപ്പം മെൻസ്ട്രൽ ഇറഗുലർ, നമുക്ക് മാസം മെൻസ്ട്രേഷൻ ആർത്തവം ആവുന്ന സമയത്ത് ഇറഗുലർ ആയിരിക്കും. ചിലവർക്ക് ഒട്ടും എന്താ പറയുക, ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവത്തില്ല, ആർത്തവം ആവുന്ന സമയത്ത് ഒട്ടും ബ്ലഡ് ഫ്ലോ ഉണ്ടാവത്തില്ല.
മറ്റു ചിലരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അധികമായിരിക്കും ഫ്ലോ വന്നതിന് ശേഷം നിൽക്കാൻ തന്നെ പറ്റാണ്ട് നോർമലി ഒരു 7-8 ദിവസം ഉണ്ടാകുന്ന ഈ ആർത്തവം അതിലും കൂടുതലായിട്ട് ഒരു 10 ദിവസം 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ കൂടിക്കൊണ്ടേയിരിക്കും, ഒരു സ്റ്റോപ്പ് ഇല്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ബാക്കി ചിലർക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വേദന, അസഹനീയമായ വേദന വരിക, ഈ ആർത്തവ സമയത്ത് അധികമായിട്ട് പെയിൻ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും. ബാക്കി ചിലർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ സ്പോട്ട് സ്പോട്ട് പോലെ വന്നിട്ട് പോവാം, ഇങ്ങനെ ഒരു മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ട് പോവാം. ഇങ്ങനെ ആർത്തവം ബ്ലഡ് ഇങ്ങനെ 2-3 പ്രാവശ്യം വന്നിട്ട് പോവാം, ഇങ്ങനെ 3-4 പ്രാവശ്യം തന്നെ പീരിയഡ്സ് ആവുന്ന പോലെ വന്നിട്ട് പോവാം. ഇങ്ങനെ പല രീതിയിലാണ് മെൻസ്ട്രുവൽ തന്നെ ഇറെഗുലറിറ്റി പറയുന്നത്. ബാക്കി എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മൾ നോക്കുക, പലരിലും നമ്മൾ ഇങ്ങനെ അധികമായിട്ടുള്ള മുടി വളർച്ച, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് PCOS എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഡ്രിനൽ ഗ്രന്ഥിയിൽ അധികമായിട്ട് ആൻഡ്രജൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ആ ഹോർമോൺസ് അധികമായി സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികമായിട്ട് പുരുഷന്മാരിൽ നമ്മൾ അധികമായി ഹെയർ ഗ്രോത്ത് കാണുന്ന പോലെ നമുക്ക് സ്ത്രീകളിലും ഇങ്ങനെ താടിൻ്റെ അത് ഫേസിലും അധികമായിട്ട്, പിന്നെ നമ്മളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ അധികമായിട്ട് ഹെയർ ഗ്രോത്ത് ഫേസിലാണ് അധികമായിട്ട് കണ്ടുവരുന്നത്. ഇങ്ങനെ മുഖത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അധികമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ ബാക്കി ചിലർ നോക്കുകയാണെങ്കിൽ ചിലർക്ക് വളരെയധികം ഇങ്ങനെ കട്ടിയുള്ള വോയിസ് പോലെ, ഇങ്ങനെ പുരുഷന്മാരുടെ സൗണ്ട് പോലെ ആവുന്ന ഒരു സിറ്റുവേഷൻ ചിലവരിൽ കാണുന്നുണ്ട്. ബാക്കി ചിലർ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വിശപ്പ് അനുഭവപ്പെടും, എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും പിന്നെയും ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത് അവർക്ക്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി അധികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എത്രത്തോളം കഴിച്ചാലും, പിന്നെ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുക, അധികമായിട്ട് വിശപ്പ്, ഇങ്ങനെ ഇൻ്റർവെൽസ് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ അധികമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഡിസ്കളറേഷൻ, ഇങ്ങനെ ഒരു കറുപ്പ് പോലെ നമ്മളുടെ ഇങ്ങനെ അധികം വടുവുകളൊക്കെ ഈ കഴുത്തിൻ്റെ പിന്നിലും അതിനൊക്കെ അധികമായിട്ടൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ പലരിലും പിമ്പിൾസും ഈ ഒരു സമയത്ത് അധികമായിട്ട് ഫേസിൽ മുഖക്കുരു വരുന്ന ഒരു കണ്ടീഷനും പലർക്കും കാണുന്നുണ്ട്. പിന്നെ ബാക്കി ചിലർ നമുക്ക് വളരെയധികം സ്ട്രെസ്സായിട്ട് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും, നമുക്ക് ചിലപ്പോൾ എന്താണെന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരുമാതിരി ഭയങ്കരമായിട്ട് മെൻ്റലി എന്താ പറയുക ഡിസ്റ്റർബ്ഡായ ഒരു കണ്ടീഷൻ, അങ്ങനെ സിറ്റുവേഷനൊക്കെ വരും. പിന്നെ എത്രയൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലും, നമ്മൾ ഇടവേളകളിൽ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു, എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആ ഒരു എനർജി ഊർജ്ജം ഇല്ലാത്ത പോലെ, ആ ഒരു ഭയങ്കര ടയേർഡായ പോലെ, എപ്പോഴൊരു ക്ഷീണമുള്ള പോലെ, അങ്ങനെ ഉള്ള കണ്ടീഷൻസ് അങ്ങനെ ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു ലക്ഷണം പറയുന്നത് വെച്ചാൽ ഭയങ്കര ഹെയർ ഫോൾ, മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോവുക, വളരെ ഹെയർ ഫോളാണ്, എന്ത് ചെയ്തിട്ടും നിൽക്കുന്നില്ല, ഭയങ്കര ഹെയർ ഫോളാണെന്ന്, ഇങ്ങനെ പല ലക്ഷണമായിരിക്കും PCOD ഉള്ളവർ നമ്മുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ടാവും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇത് എന്ത് ചെയ്താൽ നമുക്കിത് മാറ്റാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ നോർമലി നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. നമ്മൾ അധികം ആൾക്കാരെല്ലാവരും കഴിക്കുന്നത് അരിഭക്ഷണങ്ങൾ തന്നെയാണ് വീട്ടിൽ. ഈ അധികമായിട്ട് അന്നജം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ബോഡിയിലേക്ക് അത് വരുമ്പോൾ ഷുഗറായിട്ട് കൺവേർട്ടാവുകയും പിന്നെ അത് നമുക്ക് ബോഡിയിൽ ഊർജ്ജമായിട്ടോ അല്ലെങ്കിൽ കൊഴുപ്പായിട്ടും കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ അധികമായിട്ട് ഇത് കഴിച്ച് നമ്മുടെ ബോഡിയിൽ അധികമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സമയത്ത് നോർമലി ചെയ്യുന്ന ഫങ്ഷൻസ് ഒന്നും ബോഡിക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ ഈ ഇൻസുലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഫങ്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കാതെയോ, അങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതോടെയാണ് നമുക്ക് ഈ ഒരു PCOD കണ്ടീഷൻ വരുന്നത്. ഇതിനു വേണ്ടി നമ്മൾ നമ്മളെ ഫസ്റ്റ് ഭക്ഷണ രീതി തന്നെ മാറ്റിയാൽ നമുക്ക് PCOD കണ്ടീഷൻ എളുപ്പമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കി പലരും ഇത് അധികമായിട്ട് എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കാതെയും വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് നോക്കി തോന്നിയിട്ട് നമ്മൾ പീരിയഡ്സൊക്കെ ഇറഗുലറായിട്ട് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ചിലർക്ക് അങ്ങനെ എനിക്ക് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിത് എന്താണെന്ന് നോക്കിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ റെഡിയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ബാക്കി കുറേ ചിലർ ഇതൊന്നും അറിയാതെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒഴിവാക്കി വിട്ടിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വന്ധ്യതയിലേക്ക് വരെ എത്തിച്ചേരാൻ ഉള്ള ഒരു ഈ കാര്യമാണ് PCOD എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു സമയമാകുമ്പോഴേക്ക് അവർക്ക് അറിയുന്നുണ്ടാവുക, അത് വളരെ വൈകിയിട്ടുണ്ടാവും, ആ സമയത്ത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ വളരെ നേരത്തെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് നമ്മൾ ജീവിതശൈലി ചെറിയ രീതിയിൽ നമ്മളെ ഭക്ഷണങ്ങൾ ചെറിയ രീതിയിൽ മാറ്റിയാൽ തന്നെ നമുക്കിത് എളുപ്പമായിട്ട് മാറ്റാവുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് മാറ്റാം, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്കിത് എങ്ങനെയാണ് വന്നത് നോക്കാം. ഇത് നമുക്ക് ജനറ്റിക്സ് ആയിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് ഉള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതശൈലിനെ കൊണ്ടുള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൊണ്ടാണോ, എന്താണെന്ന് നോക്കിയതിന് ശേഷം അത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുഡ് നോക്കുന്ന ഡയറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യം നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണങ്ങൾ, ഗോതമ്പ്, നമ്മൾ ധാന്യങ്ങൾ, നവധാന്യങ്ങൾ എല്ലാം കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും മുഴുവനായിട്ടും ഒഴിവാക്കാൻ സാധിക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പരിധി വരെയെങ്കിൽ, ഇപ്പോൾ ഈ കാലത്ത് നമ്മളിപ്പോൾ ഒരു 3 ദോശ അല്ലെങ്കിൽ 2 ഇഡ്ഡലി അങ്ങനെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പകുതി ആയിട്ടെങ്കിലും കുറയ്ക്കാം കാലത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത്.
അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വിശക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരുന്നു. ഇങ്ങനെയുള്ള ആളുകളാകുമ്പോൾ 2-3 മണിക്കൂർ ഇടവിട്ടിട്ട്, ഇടക്കിടക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഇടക്കിടക്ക് വല്ലാതെ വിശക്കുന്ന പോലെ അവർക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ പി സി ഡിയുള്ള ആൾക്കാരാകുമ്പോൾ 2-3 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നല്ല ഭക്ഷണം, നല്ല മിനറൽസും വൈറ്റമിൻസും ഒക്കെ അവൈലബിൾ ആയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. നല്ല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, നല്ല സാലഡ്സും അതേപോലെ നല്ല ഫ്രൂട്ട്സ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ നോർമലി അരിഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, ധാന്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ 2 ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു നേരം കാലത്ത് 1 ഇഡ്ഡലി കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ലോണം സാലഡ്സും മുട്ടയും അങ്ങനത്തെ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അത് പാതിയിൽ ഒരു 20% നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരുന്ന ധാന്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ ബാക്കി 80% നല്ല പച്ചിലക്കറി ഭക്ഷണങ്ങളും നല്ല സാലഡ്സും നല്ല മുട്ട നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളും പാലും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാഷ്യൂ നട്സ്, ആൽമണ്ട്സ്, പംപ്കിൻ സീഡ്സ്, ഇങ്ങനെ സീഡ്സും നട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതേപോലെ തന്നെ വെണ്ണ, തൈര് നല്ല രീതിയിൽ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ഡെയിലി ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് ഒന്ന് തിളപ്പിച്ചിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പട്ട നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. തൈര് നല്ലോണം തൈര് കഴിക്കാം, പുളിച്ച തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഡെയിലി 1 കപ്പ് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം നന്നായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും. ഡെയിലി 1.5 മണിക്കൂറെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നന്നായിരിക്കും. മെയിനായിട്ട് ഡയറ്റ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. തടി ഉണ്ടെന്ന് പറഞ്ഞ് തടി കുറയ്ക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറും എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഡയറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെക്കൻഡറി ആയിട്ട് ഈ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ നമുക്ക് പി സി ഓടി പൂർണ്ണമായി മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.